ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐടെക് മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ മോഡലായ വൺ പ്ലസ് സിക്സ്റ്റി ക്വിക്ക് അൺബോക്സിംഗ് ആണ്. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. നിങ്ങളെ വലിയൊരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ലെറ്റ് സ്റ്റാർട്ട്. ഗായ്സ്, ഞാനത് തന്നെ പറയാം, ഇത് ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ആമസോൺ നല്ലൊരു ഫാസ്റ്റ് ഡെലിവറി തന്നെയാണ് കിട്ടിയിരുന്നത്. എന്താ വെച്ചാൽ ബുക്ക് ചെയ്തിട്ട് മൂന്നാം ദിവസം തന്നെ ഫോൺ കൈ കിട്ടിയിട്ടുണ്ട്. നല്ല പാക്കിങ്ങാണ്. പിന്നെ ഇത് 128 GB ഇൻറ്റർണൽ 6 GB റാം വേരിയൻ്റാണ്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, മോഡൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, പ്രൈസിങ് എന്ന് പറയുന്നത് 37,999, ഓൾമോസ്റ്റ് 38,000. പിന്നെ വൺ പ്ലസ് ഡിമാൻഡ് ചെയ്യുന്നത് ഇത് വളരെ സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഇത് കുറച്ചൊരു ഹാർഡ് ഉണ്ട്. ഓ ഗായ്സ്, വാട്ട് എ സ്റ്റണിംഗ് ഫോൺ! ഒന്നും പറയാനില്ല, നല്ലൊരു ബ്ലാക്ക് ഷിപ്പ് ഫോണിൻ്റെ എല്ലാ ലുക്കും ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നോ. കമ്പനി പറഞ്ഞ പോലെ തന്നെ മിറർ ബ്ലാക്ക് തന്നെയാണ്. നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് ഡാഷ് ചാർജർ തന്നെയാണ്. വൺ പ്ലസ് 5T-ക്കും 6T-നൊക്കെ കൊടുത്ത അതേ ഡാഷ് ചാർജർ, C4 ഡാഷ് ചാർജ് തന്നെയാണ്. ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ 6T-ക്ക് ഹെഡ്സെറ്റ് ജാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഹെഡ്സെറ്റ് ജാക്ക് കണക്ടറും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പ്ലസ് 5T-നെയും 6T-നെയും പോലെ തന്നെ നല്ലൊരു ബാക്ക് കവറും കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. വൺ പ്ലസ് 6T-ൻ്റെ അതേ കേസ് തന്നെയാണ് തന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു സിം റിജക്ട് ടൂളും ഉണ്ട് ഇതിനൊപ്പം. ഇത് വൺ പ്ലസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്ന ഗൈഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്ലസ് 6 വരെ ഉള്ളതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് നമുക്ക് 6T-യിൽ ഇപ്പോൾ കമ്പനി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഗായ്സ്, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ തരുന്നതായിരിക്കും. ക്യാമറ കമ്പാരിസണും പ്രോസസ്സിംഗ് സ്പീഡിനെ പറ്റിയും ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.